പൊന്നാര ചെങ്ങന്മാര് വേം പോരിട്ട് നമ്മളെ കോട്ടക്ക പുത്തൂർ ബൈപ്പാസിൽ കണ്ടിട്ട് ജനങ്ങൾ വന്ന് കണ്ട് ആകെ മാതി കണ്ട് മാങ്ങിട്ടൊക്കെ പാടി അടിഞ്ഞിട്ട് പോവാണ്. വേം പോരി വേം പോരി. ഓ ഇന്റമ്മ അലാക്കിന്റെ അവലുങ്ങഞ്ഞാളി എവിടെ പോയാലുണ്ടാവല്ലേ ഇന്ന് അച്ഛനമ്മാരെ നമ്മളെ ചങ്കാളി സ്നേഹിതന്മാര്. ഓ ഇന്റമ്മ ഇപ്പൊ ഇവിടെ മാങ്ങിട്ട് നിൽക്കണം. മാങ്ങല്ല തേങ്ങല്ല എല്ലാ എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട്. ഇവലാണ് ഈ കാലോട്ടും കണ്ടത്ത് പോയ കാലോട്ടും വടംപലിക്കാണേ വടംപലി അല്ല ഈ പൂരപ്പറമ്പലായ പൂരപ്പറമ്പലി എന്തൊക്കെ പരിപാടികൾ വരുന്നോട് കജിന് ഇബല പൊന്നാരന്റെ ചെങ്ങന്മാരെ നോമ്പും പറഞ്ഞു കണ്ട് നമ്മൾ അങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ പള്ളിന്റെ അടുത്തൊന്നും ഒരു മനുഷ്യന്മാരില്ല. അപ്പൊ നമ്മൾ പിന്നെ ഏതായാലും മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ. അപ്പൊ നേരെ ബക്കൊട്ടിങ്ങ നിൽക്കുന്ന ഇടയിൽ ഇങ്ങനെ കോട്ടയ്ക്ക് ഇങ്ങനെ പുത്തൂർ ഭാഗത്ത് പോയി അല്ലാ സുബാനല്ലാ ആൾക്കാരെ ജനപ്രവാഹം എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. ഹോ അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ കണ്ട ചെങ്ങായിമാരെ നോമ്പറിഞ്ഞ ശേഷം മാങ്ങ തിന്നാൻ വന്നതാണല്ലോ. പല ഐറ്റം മാങ്ങ കാന്താരി ഇട്ടതും ചെമ്മീൻ ഇട്ടതും മാങ്ങ ഒലത്തി പിഴിഞ്ഞതും അടിച്ച് ചമ്മന്തിയാക്കിയതും ഒലക്കന്റെ മൂടും കണ്ടങ്ങൾ സുബാനല്ലാ വല്ല പൂരപ്പറമ്പിൽ താറയിച്ചതേമാർക്ക് കണ്ടില്ലെങ്കിൽ ആകെ ജനക്കൂട്ടം ഇതൊക്കെ കണ്ട വിചാരിച്ചു കൊണ്ടൊരു മാങ്ങ നാനീ അമ്മാരി മാങ്ങിയും കാര്യങ്ങളാണ് പല ഐറ്റം പല ഡിസൈനിലാണ് നമ്മളെ പുത്തൂര് ബൈപ്പാസിൽ കൊടുക്കണേ നമ്മളെ കോട്ടയ്ക്ക്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ചെക്കന്മാരൊക്കെ നോമ്പും പറഞ്ഞിക്കാണ്ട് മറ്റേ എന്താ പറയാ തറാവി നിസ്കാരം ഒന്നും ഒഴിവാക്കിയിട്ടല്ല ഇതിന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ വീടെടുക്കുന്നത് 9:30 നിസ്കാരം തറാവിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പൂരപ്പറമ്പ് നടക്കുന്നത്. അതിൻ്റെ ഇഷ്ടം പോലെ ഫാമിലിയും കാര്യങ്ങളും അതിൻ്റെ അടി ചുടലും മറ്റേതായിട്ടും അതിൻ്റെ ഭൂതം പേരുന്ന സോഡിയും ഏൽക്കൻ്റെ മൂടി എന്തൊക്കെയാണ് സുബഹാനല്ലാ ഒരിക്കലും വിശ്വസിക്കാത്ത ഐറ്റംസ് മോഡലുകളെ മാണിങ് ഒന്ന് വന്ന് നോക്കിയിരുന്നു. റോമ്പ് ഇപ്പം രണ്ടായിട്ടുള്ളൂ, രണ്ടാം നോമ്പ് രാത്രിയാണ് ഈ വീട് എടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ ജനപ്രവാഹം തന്നെ ഇവിടെ കൊള്ളൂല. അത്രയും സാധനങ്ങളുണ്ട് യൂർന്നൊക്കെയാണ് ഇത്രയും മനുഷ്യന്മാർ വരുന്നെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഹോ എത്ര പോരാ ആൾക്കാരെന്ന് കാക്കത്തൊള്ളായിരം ആൾക്കാരുണ്ട് മനുഷ്യന്മാരെ നിങ്ങളൊന്ന് കണ്ടോക്കി എന്തോ ഒരു ജനങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഉൾപ്പെടുത്തുക. അതിന്റെ അടിയിലാണ് നമ്മളെ ചങ്കാള്. പിന്നെന്താ പറഞ്ഞത് മാങ്ങന്റെ 65, 350, 420, 520 പിന്നെ മാങ്ങ ചമ്മന്തി ഇട്ട് വരത്തിയതും പിന്നെ മറ്റെന്താ പറയുക കൊണ്ടാട്ടമോൾ കിട്ടുകണ്ട് വരത്തിയതും പിന്നെ പെണ്ണുങ്ങൾക്കാണ് ഈ ഉപ്പും പഞ്ചാരും പൊതിയും ഒക്കെ പാടി പിഞ്ഞത് വേറെ ഐറ്റംസ്. അപ്പൊ ഭയങ്കര പാർസലൊക്കെ ഇട്ട് പോകണം. പീസ് ഒരു 10 രൂപയാണ് നമ്മളെ ചങ്കാളിതാ. അപ്പൊ നമ്മളെ വിചാരിച്ച നമ്മള് ചെറുസക്കാരും വന്നിട്ട് ചെറുസക്കാരല്ലേ രണ്ടത്താണിക്കാരും ചേലക്കുത്തേരും എല്ലാരും നമ്മളെ തോന്നൂര് വാരത്ത് അങ്ങാടിയുള്ള ഈ കംപ്ലീറ്റ് ആൾക്കാർ പമ്പം കച്ചവടം കണ്ടില്ലേ. എന്തോ ഒരു രസമറിയോ ഒന്നടി തിന്ന് നോക്കി പിന്നെ നാളെ ഒന്നും നോക്കണ്ട. നാളെ രാവിലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയിക്കോളും ഒന്നും നോക്കണ്ട. ആ അമ്മാരി തിരക്കല്ലേ ഇതിന്റെ ഇപ്പുറല്ലേ നമ്മളെ അപ്പുറം കാണിച്ചിട്ടില്ല മക്കളെ കണ്ടില്ലേ NH-65 കൈതച്ചക്കം വലത്തിയത് മറ്റേ കക്കരിക്കമ്മ എന്തൊക്കെ ചെമ്മീൻ തേച്ചിക്കാണ്ട് കുലാസിയതോ എന്തൊക്കെ ഐറ്റംസുകൾ കേൾക്കാനും മടുക്കും കണ്ടിട്ടും മടുത്തു. പക്ഷെ നോമ്പ് രണ്ടായപ്പോത്തിന് ഇമ്മാതിരി തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് 30 ആവണല്ലോ. അപ്പൊ ഇവിടെ എന്തായാലും ആളെ കൊള്ളൂല, ഇനി ബേജാറാവണ്ട. അതിന്റെ അപ്പുറത്ത് കുൽക്കിസോടുണ്ട്, മറ്റേ കോഴിക്കോട് അലുവണ്ട്, പിന്നെ ചിമ്മി ഇറച്ചിത കൊള്ളി മൊട്ടിക്കാണ്ട് ആണ്ട് കൊണ്ട് പുകയിലിട്ട് പുകിപ്പിച്ചത്. അതിന്റെ അടിയിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ഇതിന്റെ സാധനങ്ങൾ തൊള്ളിയിൽ കൊള്ളണില്ല. എന്തായാലും അമ്മമാര് സാധനങ്ങളും പല ബിക്രസായിട്ട് നമ്മളെ ചങ്ക് നമ്മളെ നസീറിന് ഞങ്ങൾ രണ്ടാം കൂടെയാണ് ഈ വീടെടുക്കാൻ വേണ്ടി വരുന്നത്. വീടെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണെങ്കിൽ ഇവിടെ നടക്കാനും സ്ഥലയോ കാലുത്താനും സ്ഥലയോ നമ്മൾ സംഭവം നമ്മൾ ഈ ബൈപ്പാസ് പുത്തൂര് മുതൽ ആ ലാസ്റ്റ് വരെ പോവുകയാണെങ്കിൽ അത്ര ഇമാൻസന്മാര് പല പരിപാടികൾ അതിന്റെ അടിയിൽ ഐസ്ക്രീം ഉണ്ട് ഗുലാജാബ് ഉണ്ട് കണ്ട ബ്ലോക്ക് എവിടെ തിരിഞ്ഞാലും ബ്ലോക്ക് ലയണൽ മെസ്സി വരെ ഐസ് എങ്ങാൻ വന്നിങ്ങണ ഹായ് മൂലന്മാര് വരെ കണ്ടില്ലെങ്കിൽ ഹായ് മുത്തുമണിയാ ഹായ് എന്തൊക്കെ പാടി സുഖല്ലേ നമ്മൾ ചങ്കാളാണ് ഏതായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതിന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ആരും മുഷിയേണ്ട. പിന്നെ എന്തായാലും നിങ്ങൾ കാറിട്ടൊന്നും വരാൻ നിൽക്കണ്ട. എന്തായാലും ഒരു 9 മണി to 10 മണി, 8 മണിന്റെ അടിയിലൊന്നും കാറിന് വേണ്ട ബൈക്കിനെ കണ്ടില്ലേ കുത്തി കൊള്ളിച്ച് ഉന്നി തൊഴഞ്ഞിട്ടാണ് പോണത്. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നിങ്ങൾ കാററ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അലാക്കിന് അവലും കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലവും ഇല്ല നിർത്താൻ. അപ്പം മക്കളെ നേരെ പോരി കോട്ടയ്ക്കൽ നിന്ന് താഴത്ത് കണ്ട് ഇറങ്ങിയാൽ പുത്തൂര് ബൈപ്പാസ്, ബൈപ്പാസ് പുത്തൂരിനാണ്ട് തുടങ്ങിയിട്ട് നേരെ പോവാണ് ഒരു 5-6 കിലോമീറ്റർ ബൈപ്പാസ്. ഇതിൽ നേരെ ഇറങ്ങിയിട്ട് തലങ്ങും ബാങ്ങും നോമ്പറന്നിട്ട് നേരെ ക്ഷീണം നിസ്കാരം കണ്ട് കഴിഞ്ഞിട്ട് നേരെ പോന്നോളി. ഒന്നും നോക്കണ്ട, ഇഞ്ഞുണ്ട് നമുക്ക് 10-28 ദിവസം വൈകിട്ടില്ല മക്കളെ കണ്ടോളി പൊയ്ക്കോളി. ഇനി പറഞ്ഞില്ല കേട്ടില്ല അറിഞ്ഞില്ല പറയത്. കണ്ട് കഴിഞ്ഞ നോമ്പിനെ മറ്റേ മലപ്പുറത്ത് ഏതോ 65, 365, 420 ആകെ അലാക്കിന്റെ അവരും കഴിഞ്ഞ ആകെ വെച്ചറിയോ കണ്ട നിങ്ങളെന്താ നേർച്ചക്ക് വരിക്കൊന്നുമല്ല. ഹോ ഇന്റമ്മോ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ അതിന്റെ അടി നമ്മൾ ചങ്കളിങ്ങനെ പോയിക്കൊണ്ട് അതിന്റെ അടിയിൽ വേറെന്തൊക്കെ ഇറച്ചും എന്താ കൊള്ളിയും ഓട്ടിക്കാണ്ട് ചുട്ടിക്കാണ്ട് പോകേണ്ട ഉള്ളു കിട്ടുകാണ്ട് ഐസും വെള്ളത്ത് കിട്ടുകാണ്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടാ. അതിന്റെ അടി ഇത് കുൽക്കി കോഴിക്കോട് വരുമ്പത്ത് സാധെ സോടെ എന്താണ് ബായിച്ചാൻ തന്നെ കിട്ടിയ ഞാൻ ഇതൊക്കെ ആൾക്കാരെ കണ്ടുകാണ്ട് ആകെ എടുങ്ങറായി നിൽക്കുക. അപ്പോഴാണ് ഇതിന്റെ വിശേഷങ്ങൾ കണ്ട. ഇത് വേറെ കടാ, ഇതിൽ വേറെ ദൂസരാത്മീ സാമാനാണ്. അവിടെ കുറെ എഴുതിച്ചിക്കണ് ബൽബാജി ജ്യൂസ് എന്താ എന്തൊക്കെയാണ് എഴുതിച്ചിന്. അതിന്റെ അടിയിൽ ബൈക്ക് നോക്കി എവിടെ നമ്മൾ കൊടുന്ന് നിർത്തുക എന്താ ഇവിടെ ചെയ്യുക. അതിന്റെ അടിയിൽ കൂടി മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞേക്ക് വൈകുന്നേരം സൈക്കിൾ എത്തി സൈക്കിൾ പോകാൻ പറ്റിയ ഒരുത്തൻ
ഇതിന്റെ ഇടയ്ക്ക് കുട്ടി 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 കടകൾ വേറുണ്ട് കേട്ടോ. നമുക്ക് അവിടെ തിരക്കാണെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയി മാങ്ങയും തേങ്ങയും ചാപ്പയും മാങ്ങ ഒക്കെ എല്ലോർത്തും കിട്ടും. പക്ഷെ കോട്ടക്ക പുത്തൂർ ബൈപ്പാസിന്റെ മോഡലിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ വിചാരിച്ചു ബാപ്പു കള്ള നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിക്കാണ്ട് ഇവിടെ സംഭവം ഒന്നുമില്ല കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ തെറ്റി പോകാൻ നിൽക്കണ്ട. നിങ്ങൾ പേരാണെങ്കിൽ പുത്തൂർ വൈക്കൂടി പോരിട്ട മക്കളെ, നമ്മളെ സ്വാഗതന്മാരുടെ കൂടെ ആലിഞ്ചോട്ട് വൈ ഇറങ്ങണ്ട. അവർക്ക് ഭയങ്കര ബ്ലോക്കും വണ്ടിയാണ്, തിരിച്ചാനും മറിച്ചാനും കുറിച്ചാനും ഒന്നും പറ്റില്ല. കണ്ടില്ല നിങ്ങൾ ആലിഞ്ചോട് ഭാഗത്തേക്ക് പോകണം, കുറച്ച് ഇപ്പുറത്ത് നാണ്ട് പോകുന്ന ഇവിടൊക്കെ തിരക്കാം. നമ്മൾ വിചാരിച്ചു പുത്തൂരാ ജംഗ്ഷനിൽ മാത്രമുള്ള തിരക്കുന്നത്, ഇനി പറഞ്ഞാൽ വീടെടുക്കണേ രാവിലെ വരെ വീടെടുക്കാനുള്ള തിരക്കാണ്. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് പോറ്റിന് ശേഷം ആൾക്കാർക്ക് എരുള്ള പുളിയുള്ള അതുമാണെന്നൊരു കത്തീപും നിയമവും അതുപോലെയുള്ള സംഭവങ്ങളാണ്. എന്താ പറയുക, എല്ലാവർക്കും എരുള്ള കഴിക്കണം, സോഡ കഴിക്കണം. എന്തായാലും ഇതൊരു രസമാട്ടോ, വൈബ് തന്നെയാണ്. പിന്നെ 10-15 ആകുമ്പോൾ തന്നെ എല്ലാ പരിപാടികളും കഴിയുന്നുണ്ട്. നമ്മൾ ജംഗ്ഷനിൽ വരെ എത്തി. ജംഗ്ഷനിൽ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ചെറിയ പഴയ ചായക്കടയും കുറച്ച് പത്തക്കയും മീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുള്ളൂ, നമ്മളെ ചങ്കളുണ്ട് ഇവിടെ ആകെ തല്ലുംപിടി ചോറൊക്കെ കാട്ടണി. എന്തൊക്കെയാണ് ഇപ്പോൾ കാട്ടണി? ഹൈ ചങ്ങായിമാര്, ഹൈ യാവേ ഇവിടെ ചങ്ങായി ജി, ഹൈ നോക്കിയിട്ടേ നമ്മൾ കണ്ടിട്ടില്ല. ഏതാ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.